അപ്പൊ ഇന്നത്തെ മീൻ പിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ല, ഇന്നത്തെ ഞാൻ മീൻ പിടിക്കണല്ലേ, മീൻ പിടിക്കാൻ വിഷമിച്ച് നിൽക്കുന്നതാണ്. മീൻ പിടിക്കാൻ പോണത് അതെ ആരൊക്കെ കൂടിയാണ്, റിച്ചിക്കുട്ടൻ കൈ പൊക്കി കാണിക്കേ, എല്ലാരും കളിക്കിറങ്ങാൻ വേണ്ടി മറ്റേ പ്ലേയേഴ്സ് ആണ്, എന്നോഷ്, എബിൻ, ബിജോയ്. അപ്പൊ അത് തന്നെ, അപ്പൊ എല്ലാവർക്കും കാൻകടെക്സിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ കണ്ടത് ഉമ്മര്, നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഉമ്മരെല്ലാരും കിടന്ന് ഉറങ്ങണായിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് നേരെ നോക്കിയപ്പോൾ ചെളി എല്ലാം കൂടി വെള്ളത്തിലേക്ക് ചാടി, ഇത്രയും മീൻ ഉമ്മര് പിടിച്ചിട്ടുണ്ട്. മീൻ പിടുത്തം എങ്ങനെയാടാ, മീൻ പിടുത്തം ഇഷ്ടമാണോ നിനക്കൊക്കെ? മീൻ പിടുത്തം ഭയങ്കര ഹരമാണല്ലേ, ചെളിയിൽ കിടന്ന് ഇറങ്ങണമെന്നുള്ള ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഏതാ കൂട്ടൻ എന്താ പറഞ്ഞത്, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കണായിരിക്കും, നിങ്ങളൊക്കെ ചെല്ലുമ്പോ അവൻ ഇനി വഴക്കിടും. അപ്പൊ എന്തായാലും പിടിച്ചോ പിടിച്ചോ, അടുത്ത മീൻ പിടിച്ചോ. അപ്പോൾ വരുമ്പോൾ കുടം, ആ കുടത്തിലെ മീനൊക്കെ ചൊരിഞ്ഞിട്ട് വന്നിട്ട് ഒരു കുടത്തിൽ നിറയെ മീനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഈ വാലെ പിടിച്ചു കളിക്കണം. അയ്യോ ഇതെന്ത് സാധനം. അപ്പൊ നമ്മുടെ മുന്നേയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇത് നമ്മുടെ സനീഷ് എന്റെ ബ്രദറിന്റെ, കസിൻ ബ്രദറിന്റെ ചെമ്മീൻ കെട്ടിലെ മീൻ പിടുത്തമാണ്. ചെമ്മീൻ കെട്ടിലെ ചെമ്മീനുകളെയൊക്കെ കുറെ പിടിച്ചിട്ടുണ്ടോ അവിടെ സനീഷ് പിടിക്കുന്നുണ്ട്, അതൊക്കെ എന്തായാലും ഞാൻ കാണിച്ചുതരാം. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തിന് ഉമ്മറ കൂടെ കുറച്ച് നേരം ക്യാമറയായിട്ടൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നത്തിൽ ഇടക്കിടക്ക് ലെൻസിങ് അത് തുടച്ചു കൊടുക്കേണ്ടി വരും. മീനെ കാണുമ്പോൾ നമ്മൾ പിടിക്കാൻ ഇപ്പോൾ ചെളി തെറിച്ച് ഇതിനകത്ത് വീഴും. കരിമീൻ എന്താ ഉണ്ടാവും, ഒരു കുടത്തിൽ നിറയെ കരിമീന്. അലമ്പാക്കലടാ മീന്. മീൻ പിടിച്ച് കൊതി തീർന്നോ നിനക്ക്? ഇല്ല തീർന്നിട്ടില്ല, ഇനിയും പിടിക്കണം. ആണോ ഇത്രയും മീൻ പിടിച്ചിട്ട് ഉമ്മർക്ക് കൊതി തീർന്നിട്ടില്ല മീനെ പിടിക്കാൻ? കൊണ്ടോ കൊണ്ടോ. ചെളിയിൽ കുടിക്കണ്ട, നല്ല ചെളിയാണ്, അതിൽ കൂടി ബിജോയ് ഒരു വള്ളം തള്ളിക്കൊണ്ട് നടക്കണം. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ എന്റെ കാലിനടിയിൽ നിന്ന് ഒരു മീനെ പിടിക്കട്ടെ. വെറുതെ ഒക്കെ നടക്കുമ്പോ നമ്മുടെ കാലിനടിയിൽ ഒരേ മീനൊക്കെ ഒന്ന് ചെറിയ മീനും കുഞ്ഞ നല്ല മീനത്തിനാ. അതിനെ പൂണ്ടുമ്പോ പൂളുമ്പോ തലയിൽ പതുക്കെ കൊണ്ട് കൈ വെക്കണം, അതിന് തലയിൽ പിടുത്തം കിട്ടി എന്ന് പറയുമ്പോ ഒച്ച നമുക്ക് അമുക്കണം. കിട്ടിയാ? അതിന്റെ തലയുടെ സൈഡിൽ കൂടി വേണം കൈ കൊണ്ടിയല്ല. കിട്ടിയാ? കിട്ടിയാളയല്ലേ. ഒരു കരിമീന്റെ പുറത്ത് മൂന്ന് പേരാ. എന്തിന്റെ മടി കയറിയിരിക്കണത്? അയ്യോ ഇതില് നല്ല കരിമീൻ, അതല്ല വലുത് സാധനങ്ങൾ. മീൻ അത് വലിയ മീനെ കളഞ്ഞാ. ആ പിടിയടാ പിടിയടാ, എന്തിനാ പിടിയടാ പിടിയടാ, പാവി കൂട്ടാ പിടിയടാ പിടിയടാ, പാവി കൂട്ടാ കിട്ടി. ആ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓടിയടാ, അല്ലേ പിടിയാവൻ്റെ കിട്ടി കിട്ടി. ആ അങ്ങനെ കിട്ടി, അത് വലിയ കരിമീനായിരുന്നു. കാണിച്ചിടും കരിമീനെ കാണിച്ചിടും, പൊക്കി കണ്ടു ചെയ്യുമ്പോ അയ്യോ എന്ന് പറഞ്ഞു വെക്കണം. അയ്യോന്ന് അയ്യോ, ആ അത് തന്നെ. കരിമീൻ കിട്ടി കഴിയുമ്പോ എങ്ങനെയാന്ന് അറിയാവ, അയ്യോ നോക്കണം എല്ലാരും പൊക്കിട്ട്. ആ ആ കാട് വെച്ചില്ല, നീ കൊണ്ടു ചെയ്യില്ല. ഞാൻ കൈ കഴുകിയതിൽ മീൻ്റെ മേത്തിട്ടല്ലോ കൈ കഴുകി, എൻ്റെ കൈ ആയിട്ട് മുള്ളുണ്ട്. എടക്കാൻ ഇവിടെ പിടിക്കേ, ഇവിടെ നിന്ന് പിടിക്കേ. ഇതേ പോണ എന്നെ ഷൂട്ടാ, എന്നെ ഷൂട്ടാ, പിടിയടാ എന്റെ മോനെ. എന്റെ എവിടെന്ന് പിടിച്ചാ വേണ്ടാ, ഇതേ കാണിച്ചോ, ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്ക്. ഇല്ല വേണ്ട, അതേ റിച്ച് പിടം പിടിച്ചോണ്ട് സാധനത്തിന് നോക്കിയേ. ഏ ടൈഗർ പ്രോ എന്റെ കാലിലൊന്നും ഇല്ല, കാലുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റല്ലേ. തലവിടി 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 തലയിട്ട് പിടി, തലയിലടി കൊണ്ടുപോയി.
അപ്പൊ നമ്മള് നൈസായിട്ട് വെറുതെ ഓടിച്ചല്ലേ. തലയിട്ട് പിടി, തലയിട്ട് പിടിക്കാൻ പക്ഷേ. ആ തല തലയിട്ട് നമുക്ക് പിടിക്കാം. നമുക്ക് അയ്യോ എന്നോഷം പിടിച്ച്. ശരിക്കും ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കിട്ടുന്ന സംഭവമൊന്നും അല്ല കേട്ടോ. മീൻപിടുത്തം ഇവിടെ എപ്പോഴും ഉണ്ടെങ്കിലും ഇങ്ങനെ വെള്ളം പറ്റിച്ച് മീൻ പിടിക്കണതിൻ്റെ ത്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് വേറൊരു രസമാണ്. മീനിങ്ങനെ നമ്മുടെ മുമ്പിൽ കിടന്ന് ഓടി നടക്കും, അത് ഇഷ്ടം പോലെ, കുറച്ച് സ്ഥലത്ത് ഇഷ്ടം പോലെ മീനുകൾ എല്ലാത്തിനും കൈ കൊണ്ടും വല കൊണ്ടും ഒക്കെ ഓടിച്ചിട്ടൊക്കെ പിടിക്കാം നമുക്ക്. അടിപൊളിയാണ്. ഏ പവിൻകുട്ടനൊക്കെ തലങ്ങും വെല്ലങ്ങും മീൻപിടുത്തം. എന്താ പോയാ പിടിയടാ പിടി പിടിയറിച്ചു തല പിടി. ആ അതന്നെ ആടാ ചെമ്മീൻ ചെമ്മീനാ. ഏ പോണ്ട ചെമ്മീൻ പിടിക്കടാ ചെമ്മീൻ. ഞാൻ പിടിക്കാണ്ട് ഏ കുടത്തിലിട്ടോ ചെമ്മീനൊക്കെ. അപ്പൊ ചെമ്മീൻ്റെ അടി പോരാ. ഇത് അരിയിലെ കിടക്കണ കരിമീൻ. അടുത്ത കാര്യം ഇങ്ങനെ പിടിച്ച് റിച്ചു റിച്ചു ആണിപ്പോ മീൻപിടുത്തിൽ തോപ്പം തോന്നണട്ടോ. ഇത് വേണ്ട ചെറിയ ചെറിയ കുഴി, ചെറിയ ചെറിയ കുഴി എന്ന് പറഞ്ഞപ്പോ ഓടി കരയിൽ കയറി. ഇതിനകത്തൊക്കെ മീൻ ഇങ്ങനെ കയറി ഇരിക്കണേ. നമ്മൾ നടന്നു വരുമ്പോ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കിടക്കണം, അതിനൊക്കെ നമ്മളിങ്ങനെ പെറുക്കി പെറുക്കി എടുക്കണം. ശരിക്കും ഈ വെള്ളം വറ്റിക്കുമ്പോഴേ, വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെമ്മീൻ കെട്ടിൽ ഇങ്ങനെ നടക്കണം, കുറേ നേരം നടക്കണം. പക്ഷേ ഒരു പ്രാവശ്യം ഒന്ന് നടന്നാലും നമ്മൾ ചിലപ്പോൾ മീനെ കാണിയല്ല. കരിമീൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാർക്ക് ഒരു കുഴി ഉണ്ടാക്കിയായിരിക്കും അവന്മാർ ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇച്ചിരി വെള്ളം നിൽക്കുകയും ചെയ്യും, അതിനകത്ത് അവന്മാർ അനങ്ങാണ്ടിരിക്കും. ഇതേ നടക്കുന്നത് കരിമീൻ. ഓ ഇപ്പം നല്ല കാലൊക്കെ ശരിക്കും താഴ്ന്നു പോണോടെ, നടക്കാൻ ഭയങ്കര പ്രയാസം. ഇതിനകത്ത് കണ്ടോ, ദേ ഈ കുഴിയിൽ കണ്ട മീനിരിക്കണ്ട, ഈ കുഴിയിൽ ഇപ്പോൾ കണ്ടോ കണ്ടോ എത്ര മീനാണെന്ന് നോക്കിയാൽ. ഓ എല്ലാം ഓടിക്കര, ഈ തിരിച്ചു വന്നാൽ പോയിട്ട്. ഓ നാറ്റിച്ച് ഇത് കണ്ണിലൊക്കെ വീണ്. എന്താ ഒരു ചെറിയ കുഴിയിൽ ചേട്ടാ, ഇതൊന്നിനെ കിട്ടാനില്ല, ഭയങ്കര പവറാണ്ട കരിമീനി. ഇത് ചെറുതാ അന്ന്. ഇല്ല ഒരു തന്നെ അവിടെ അവിടെ ഓടിപ്പോയിട്ടുണ്ട്. ഒരു കുഞ്ഞു കുഴിയിലാണ്ടാ, കുഞ്ഞിക്കുഴിയാണെന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അവന്മാർ നമ്മളെ പിടിക്കാൻ സമ്മതിക്കില്ല. രണ്ട് ചാടിപ്പോയാ. നശിപ്പിച്ച് പിന്നെ അടുത്ത കരിമീൻ്റെ പുറത്ത് ഞാൻ കൈവച്ചിട്ടുണ്ട്. പിടിക്കട്ടെ. ഒരെണ്ണത്തിനെ പിടിക്കുമ്പോൾ ഒരു ബഹളം ഉണ്ടാക്കും, അപ്പോൾ അവനെ പിടിച്ച് നമ്മൾ ഇതിനകത്തിടും. ഇതിന് ബഹളം വെക്കണമെന്ന് കാണുന്നില്ല. അങ്ങനെ നമ്മളെ കരിമീനെ അതിനകത്തിട്ടുണ്ട്. ഇനിയും ഉണ്ടായിരുന്നില്ല മീ, രേവനെയും പിടിച്ചിട്ടുണ്ട്. ചെറിയ കുടമായതുകൊണ്ട് ഇവിടെ പോകല്ലേടാ മീനെ.
ചെളി തെറിപ്പിക്കണവൻ. കണ്ട മീനിനകത്ത് കിടക്കണ കിടപ്പ് നോക്കിയോ, ഒരു രക്ഷയില്ല. കരിമീനൊക്കെ നമ്മൾ സൂക്ഷിച്ച് പിടിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല അവന്മാരെ ചെളി തെറിപ്പിച്ച് മുഖത്തിടണം. അവന്മാരും ഇപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടവന്മാരാണ് തോന്നുന്നത്, എല്ലാവരും ചെളി വാരിയേറാണ് ഇൻട്രസ്റ്റ്. ഇവന്മാർ ചെളിയിലേക്ക് കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് കളിക്കാനാണ്. അപ്പോൾ ശരിക്കും ഇതൊരു വല്ലാത്ത അനുഭവം തന്നെയാണ് കേട്ടോ. ഈ ചെളിയിൽ ഇറങ്ങി മറിഞ്ഞ് മീനെ പിടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും, പിന്നെ ഈ നമ്മുടെ തീൻമേശയിലെ മീനുകളൊക്കെ എങ്ങനെ വന്നേന്ന് അവന്മാർ ചെറുപ്പം തന്നെ അറിയും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി പവറും ഈ ഇങ്ങനെ കിട്ടുന്ന നോളജൊന്നും ഏതൊരു സ്കൂളിൽ പഠിക്കാൻ പോയാലും കിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കളെ, മണ്ണിലും ചെളിയിലും ഒന്നും കളിക്കാൻ വിടാത്ത അപ്പനമ്മമാരാരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കാര്യം കൂടി ഒന്ന് ഓർക്കണേ. വിജോയ് എൻ്റെ പൊന്നെ, അവനെ അത് അത് പറഞ്ഞപ്പോ മീൻ താഴെ പോയി. കിടി 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 കടാ കാണി കാണി ഓക്കെ. എന്താണ് ഇടക്കിടക്ക് കളയണത്? ഇവിടെ വേറെ പിള്ളേരും കണ്ട പിടിക്കാനുണ്ട്. ഒരു മീൻ വേണ്ടി ഇടിയായി കടാ. വിജയ് പിടിച്ച മീനായിരുന്നേ. അവനെ തന്നെ കൊടുക്കണ മീൻ പിടിച്ച കഴിയുമ്പോ പിടിക്കുവാ. പോയാ അതിന് കളയണ എങ്ങനെ? ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതേ ഇവിടെ കാല, ഇതിന്റെ കാലായിരുന്നു. നോക്കി പിടി ചേടാ, നോക്കിയിട്ടോ. അതിപ്പോ തന്നെ ഒരു ഇവിടെ അഞ്ചോമാര് എരുമ കിടക്കണ പോലെ കിടക്കുന്നു ഇവിടെ. ഞാൻ കൂട്ടത്തിൽ ഞാൻ അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ അവസാനിപ്പിച്ചേക്കാം. മീൻ പിടുത്തം അവസാനിപ്പിക്കണല്ലേ, വീഡിയോ അവസാനിപ്പിക്കാൻ പറയാം. കാര്യം വെച്ചാൽ ഈ മീനുകളൊക്കെ ഒന്ന് തിരിയണം, അത് സമയമില്ല. അതുകൊണ്ടാ അപ്പോൾ എന്തായാലും കിട്ടി. അത് പറഞ്ഞപ്പോഴത്തേ കണ്ട, അത് പറഞ്ഞപ്പോൾ പൈ കൂട്ടം പിടിച്ചിട്ടുണ്ട് വന്നു. ആ ഓക്കെ, അപ്പൊ പറ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ 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 ബൈ.